ഇന്ന് ഉണക്കമീൻ വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഉണക്കമീൻ ഒരു ചട്ടിയിലെടുത്തിട്ടുണ്ട്. ഇനി മീൻ മുങ്ങിക്കിടക്കുന്ന കണക്കിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കണം. അപ്പോൾ ഇതിൽ ഓവറായിട്ടുള്ള ഉപ്പൊക്കെ അങ്ങ് വെള്ളത്തിൽ മെൽറ്റായി പോവും. അപ്പോൾ ഈ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാൻ നമുക്ക് ചെറിയ 2 മീനാണല്ലോ. അപ്പോൾ 1 1/4 മുറി തേങ്ങ മതി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് വാളൻ പുളി, ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം അരച്ച് കഴിഞ്ഞിട്ട് ഇത് ഇത്രയും തന്നെ ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു ചട്ടിയിലേക്ക് ഇതിനെ എടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഈ ജാറിൽ തന്നെ ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി 1 ടൊമാറ്റോ, കുറച്ച് പച്ചമുളക്, 1 ഏത്തക്ക മുറിച്ചത്, പിന്നെ 1 കത്തിരിക്ക, അതായത് നമ്മളെ ബ്രിഞ്ചോൾ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇത്രയും കൂടെ ചേർത്തിട്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്ന ആ 1 ഉണക്കമീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പിടാൻ പാടില്ല, കാരണം ഈ ഉണക്കമീനിൽ നിറയെ ഉപ്പിൻ്റെ ഒരു കണ്ടൻറ് ഉണ്ടാവും. കറി തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് 10-15 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണക്കമീൻ കറി റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കടുക് തളിക്കാം, അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും ഒഴിക്കാതെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചോറിൻ്റെ ഒപ്പം ഈ ഒരൊറ്റ കറി മതി കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് കൂട്ടുകാരെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.